നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് 1199 ആണ്ട് മകരമാസം 11 2024 ജനുവരി മാസം 25 വ്യാഴാഴ്ച. വ്യാഴാഴ്ച മാത്രമല്ല, ഇന്ന് ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, ഇന്ന് പൗർണമിയാണ്, പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമായ ഇന്ന് എന്ത് ശുഭകാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങിയാലും അത് വിജയത്തിലേക്ക് വരുന്ന സമയമാണ് ഇന്നത്തെ ദിവസം. കാരണം മാസത്തിൽ ഒരു ദിവസമേ പൂർണ്ണചന്ദ്രൻ ഉദിക്കുകയുള്ളൂ. അന്നത്തെ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും നമുക്ക് നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ദിവസമോ ഒന്നും അനുകൂലപ്രദമായി വരണമെന്നില്ല. ഇന്ന് വ്യാഴാഴ്ചയായിട്ട് വന്നിട്ടുണ്ട്, ശുഭനക്ഷത്രമായിട്ട് വന്നിട്ടുണ്ട് പൂയം. അതേപോലെ പൗർണമിയായിട്ട് പൗർണമിയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു കാര്യത്തിനും അറച്ചു നിൽക്കാതെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിക്കൊള്ളുക. കാരണം സാമ്പത്തിക കാര്യങ്ങളിലായാലും ശരി, മറ്റെന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായാലും ശരി, അതുപോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാനായാലും ശരി, മെയിൽ ചെയ്യാനായാലും ശരി, നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക. കാരണം അത് നിങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക. രാഹുകാലം എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് പ്രകൃതിയിലെ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ്. ആ സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക, ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അന്ന് 2 കഴിയുമ്പോൾ രാഹുകാലം തുടങ്ങും. ശരിക്ക് 3.5 മണിയോളം രാഹുകാലമുണ്ട്. അപ്പോൾ 2 മുമ്പോ 3:30 ശേഷമോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. 2 മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ 3:30 ശേഷത്തേക്ക് മാറ്റിവെക്കുക. അന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നമ്മൾ നോക്കുമ്പോഴും 12:03 തൊട്ട് 12:49 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തവും കൂടി അന്നത്തെ ദിവസം എടുക്കുകയാണെങ്കിലോ നമുക്ക് ഇരട്ടി മധുരം എന്ന് പറയും പോലെ അത്രയും ശുഭപ്രദമായി തീരും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. പൗർണമി ആയതുകൊണ്ട് ദേവിക്ക് ദേവീക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തി പോവുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവാൻ സഹായിക്കും. ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ദിവസത്തെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. കാരണം മാറ്റിവെക്കരുത്, നാളത്തേക്ക് ഒരു കാര്യം മാറ്റിവെക്കരുത്. വേണമെങ്കിൽ നാളെ ചെയ്യാനുള്ള കാര്യം വരെ നിങ്ങൾ ഇന്ന് ചെയ്തുകൊള്ളുക. കാരണം അത്രയ്ക്ക് അനുകൂലപ്രദമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.